രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ അമിത്ഷാ ആഭ്യന്തരമന്ത്രി, രാജ്നാഥ് സിംഗ് പ്രതിരോധമന്ത്രി, നിർമ്മലാ സീതാരാമൻ ധനകാര്യവകുപ്പ്, വി മുരളീധരന് വിദേശകാര്യ സഹമന്ത്രി പദവും ലഭിച്ചു. വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണി, നേരത്തെ പറഞ്ഞിരുന്നെന്ന് വലിയ മാറ്റങ്ങളാണുള്ളത്, വിശദാംശങ്ങൾ എന്ത്? തനീഷ്, ഇപ്പോൾ കേന്ദ്രമന്ത്രിമാരുടെ പട്ടിക ഔദ്യോഗികമായി തന്നെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. 58 മന്ത്രിമാരുടെ വകുപ്പുകൾ വിശദമാക്കിക്കൊണ്ടുള്ള ഉത്തരവ് രാഷ്ട്രപതി ആണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ആ ഉത്തരവ് പ്രകാരം കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകളിൽ വ്യക്തത വന്നിരിക്കുന്നു. BJP അധ്യക്ഷൻ അമിത്ഷാ മന്ത്രിസഭയുടെ ഭാഗമായപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തേക്കുമെന്ന് അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നു. അതോടൊപ്പം തന്നെ രാജ്നാഥ് സിംഗ് നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന രാജ്നാഥ് സിംഗിന്റെ വകുപ്പിലും മാറ്റമുണ്ടായിരിക്കുകയാണ്. അദ്ദേഹം പുതുതായി പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്കാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ പ്രതിരോധ മന്ത്രിയായ നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രിയായിരിക്കുന്നു. അതും വലിയൊരു പ്രകടമായ മാറ്റം തന്നെയാണ്. മന്ത്രിസഭയിൽ മൂന്നാമനായ നിതിൻ ഗഡ്കരി, അദ്ദേഹം ഉപരിതല ഗതാഗത മന്ത്രി സ്ഥാനത്ത് തന്നെ തുടരും. TV സദാനന്ദഗൌഡയ്ക്ക് നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പാണ്. അദ്ദേഹത്തെ ഇപ്പോൾ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസേഴ്സ് വകുപ്പിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. രാംവിലാസ് പാസ്വാൻ ഭക്ഷ്യമന്ത്രി സ്ഥാനത്ത് തന്നെ തുടരും. നേരത്തെയും അദ്ദേഹം ഭക്ഷ്യമന്ത്രിയായിരുന്നു. കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്ന നരേന്ദ്രസിംഗ് തോമർ കൃഷിമന്ത്രിയായി മാറിയിരിക്കുന്നു. ഒപ്പം ഗ്രാമീണകാര്യം പഞ്ചായത്ത് രാജ് മന്ത്രാലയത്തിന്റെ ചുമതലയും അദ്ദേഹത്തിന് നൽകിയിരിക്കുകയാണ്. നേരത്തെ സാമൂഹ്യ നീതി മന്ത്രാലയത്തിന്റെ ചുമതലയാണ് ഒന്നാം മോഡി സർക്കാരിൽ നരേന്ദ്രസിംഗ് തോമറിനുണ്ടായിരുന്നത്. അദ്ദേഹം കൃഷി മന്ത്രാലയത്തിന്റെ ചുമതലയിലേക്കാണ് എത്തിയിരിക്കുന്നത്. മോഡിയുടെ വിശ്വസ്തനായ മന്ത്രി കൂടിയാണ് നരേന്ദ്രസിംഗ് തോമർ. അദ്ദേഹം ഒരുപക്ഷെ കാർഷിക മേഖലയിൽ വിവിധ പദ്ധതികൾ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ടാകാം. അതിന്റെ ഭാഗമായി കൂടിയാണ് നരേന്ദ്രസിംഗ് തോമറിനെ കൃഷിമന്ത്രിയാക്കി നിയമിച്ചിരിക്കുന്നത്. രവിശങ്കർ പ്രസാദിനെ നിയമമന്ത്രിയായി തന്നെയാണ് നിയമിച്ചിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ സർക്കാരിലും നിയമമന്ത്രി തന്നെയായിരുന്നു. ഒപ്പം കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെയും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും ചുമതല രവിശങ്കർ പ്രസാദിനാണ്. ഹർസിമ്രത് കൗർ ഭക്ഷ്യ സംസ്കരണ മന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. ഈ രീതിയിലാണ് ഇപ്പോൾ മാറ്റങ്ങൾ. ഇതിപ്പോൾ ഈ നമ്മോടൊപ്പം കേരളത്തിൽ നിന്നുള്ള വി മുരളീധരന്റെ പ്രതികരണം തന്നെ നമുക്ക് ലഭിക്കാൻ കഴിയും. അദ്ദേഹം ഇവിടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ സംസാരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർ, ഈ മന്ത്രിസ്ഥാനങ്ങളെ സംബന്ധിച്ച് തീരുമാനം പ്രഖ്യാപനം വന്നിരിക്കുന്നു. അങ്ങേക്ക് വിദേശകാര്യ സഹമന്ത്രി, പാർലമെന്ററി കാര്യ സഹമന്ത്രി പദവികളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ രണ്ട് വകുപ്പുകൾ വളരെ വലിയ ഭാരിച്ച വെല്ലുവിളികൾ നിറഞ്ഞ വകുപ്പുകളാണ്. പ്രധാനമന്ത്രി അത്തരത്തിലുള്ളൊരു വകുപ്പിൽ മുതിർന്ന രണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരുടെ കൂടെ പ്രവർത്തിക്കാനുള്ള അവസരം തന്നു എന്നുള്ളതിൽ എനിക്ക് അദ്ദേഹത്തോട് അതീവ കൃതജ്ഞതയുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. പ്രവാസികളുടേതായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഓരോ സാഹചര്യത്തിലും ഏതാണ്ട് സ്ഥിരമായിട്ടുണ്ടാകാറുള്ളതാണ്. ആ പ്രശ്നങ്ങളിൽ ഇടപെടാനും പരിഹാരം കണ്ടെത്താനും സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ പെരുന്നാൾ പ്രമാണിച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരുന്ന വിമാനങ്ങളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുന്നു, കൂടിക്കൊണ്ടിരിക്കുന്നു. അത് പ്രവാസികളെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കുന്നു എന്നുള്ള വിഷയം. ഈ വിഷയം തീർച്ചയായിട്ടും പ്രവാസികളുടെ ഒരു നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഏതായാലും ഈ വിഷയത്തിൽ ഈ രണ്ട് വകുപ്പുകളിലും രണ്ട് അനുഭവസമ്പന്നരായിട്ടുള്ള ക്യാബിനറ്റ് മന്ത്രിമാരാണുള്ളത്. ശ്രീ എസ് ജയശങ്കർ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നത് വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. ശ്രീ പ്രഹ്ലാദ് ജോഷി പാർലമെൻ്ററി കാര്യമന്ത്രി, അദ്ദേഹം കഴിഞ്ഞ 3 ടേമായിട്ട് കർണാടകത്തിൽ നിന്നുള്ള പാർലമെൻ്റ് അംഗമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ കർണാടക സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹവും ഞാനും ഒരേ സമയത്ത് സംസ്ഥാന അധ്യക്ഷന്മാരായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളാണ്. അതുകൊണ്ട് ഈ രണ്ട് മന്ത്രിമാരോടൊപ്പം, ക്യാബിനറ്റ് മന്ത്രിമാരോടൊപ്പം ഈ രണ്ട് വകുപ്പുകളിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിക്കുന്നത് വളരെ സന്തോഷം തരുന്ന കാര്യമാണ്. അതോടൊപ്പം കേരളത്തിന് വേണ്ടിയിട്ട് പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ പ്രത്യേകമായിട്ട് താല്പര്യമെടുത്തുകൊണ്ട് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്താൻ കൂടി ഒരു ശ്രമം, അതിനുള്ള അവസരമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള ശ്രമം ഉണ്ടാകും.
അതോടൊപ്പം പൊതുവായിട്ടുള്ള കേരളത്തിൻ്റെ മറ്റ് വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ കൂടി കേരളത്തിലെ സർക്കാരുമായിട്ട് കൂടി സഹകരിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് കൂടി പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ ശ്രമങ്ങൾക്കും ഒരു മന്ത്രി എന്നുള്ള നിലയിൽ, സർക്കാരിൻ്റെ മന്ത്രി എന്നുള്ള നിലയിൽ ഉള്ള പരിശ്രമങ്ങളാണ്. ചുമതല ഏറ്റെടുക്കൽ എപ്പോഴായിരിക്കും? അല്ല, ഇപ്പം നിങ്ങൾ വന്ന് വരുമ്പോഴേ ഞാൻ അറിയുള്ളൂ. അതിപ്പോൾ ചോദിക്കണം, ഇനിയിപ്പോൾ അതിൻ്റെ ഓഫീസ് എവിടെയാണ്, എങ്ങനെയാണ്, സംവിധാനം എന്താ ഒന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. അതൊക്കെ അന്വേഷിക്കണം. പ്രാഥമികമായി പറഞ്ഞു, പ്രധാനമായിട്ടും ഈ പ്രവാസികളുടെ വിമാനക്കൊള്ളയിലുള്ള ഇടപെടലാണ് ആദ്യമായി നടക്കുക എന്ന്. അപ്പോൾ ഈ നോമ്പുകാലത്തുണ്ടാകുന്ന ആ ഒരു വലിയ ഗുരുതരമായ പ്രശ്നം തന്നെയായിട്ട് ആദ്യം അക്കാര്യത്തിൽ തന്നെയാണ് ശ്രദ്ധ പതിപ്പിക്കുന്നത് അല്ലേ? അല്ല, ഈ വിദേശകാര്യ മന്ത്രി എന്നുള്ള നിലയിൽ അതിന് മൂന്ന് തലങ്ങളുണ്ട് ഞാൻ കാണുന്നിടത്തോളം. ഞാൻ ആ വിദേശകാര്യ വകുപ്പിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട്. പക്ഷേ വിദേശകാര്യ വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർ എന്നുള്ള നിലയിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾ അതൊരു വശമാണ്, അതോടൊപ്പം ഇന്ത്യയുടെ വിവിധ രാജ്യങ്ങളിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബന്ധങ്ങളും വ്യാപാര ബന്ധങ്ങളും മറ്റൊരു വശമാണ്, മൂന്ന് പ്രവാസികളായിട്ടുള്ള ഇന്ത്യക്കാരുടെ കാര്യങ്ങൾ. അപ്പോൾ ആ വിഷയം കേരളത്തെ സംബന്ധിച്ചോളം ഏറ്റവും പ്രസക്തമായിട്ടുള്ള വിഷയം അതാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കേരളത്തിൻ്റെ ആംഗിളിൽ അതിൽ ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു കാര്യം ഞാൻ എന്താ ഒരു അടിവരയിടാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ്. അതിൽ ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും പരിശ്രമിച്ച് അതിൽ മാറ്റമുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നോർക്ക പോലുള്ള സ്ഥാപനങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുമായി ചേർന്ന് മുന്നോട്ട് പോകാൻ തന്നെയാണ്. തീർച്ചയായിട്ടും. അല്ല, ഇത്തരം കാര്യങ്ങളിലൊന്നും, ഇപ്പോൾ ഉദാഹരണത്തിന് മദദ് എന്നുള്ള പേരിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പോർട്ടലുണ്ട്. അതൊരു ഏകജാലക സംവിധാനമാണ്. വിദേശത്തുള്ള ഇന്ത്യക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഏകജാലക സംവിധാനമാണ്. ആ സംവിധാനത്തിലൂടെയാണ് ധാരാളം, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം പോലും, ഇന്നലെ ഞാൻ കേരളത്തിലെ മിനിയന്ന് കേരളത്തിലെ 52, കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഉൾപ്പെടെയുള്ള 52 പേർ ദുബായിൽ ഒരു കമ്പനി പൂട്ടിപ്പോയതിൻ്റെ ഫലമായിട്ട് അവർക്ക് 3 മാസമായിട്ട് ശമ്പളം കിട്ടാത്ത ഒരു പ്രശ്നം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അത് മിനിയാന്ന് ശ്രീമതി സുഷമ സ്വരാജുമായിട്ട് സംസാരിച്ചു, അവരുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തി. ഇന്നലെ ഈ 52 പേർക്കുള്ള ഔട്ട് പാസ് ലഭിച്ചു എന്നുള്ള വിവരം വിദേശകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വിവരം എന്നെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള നിലയിലും, സുഷമാജി മന്ത്രിയായിരിക്കുന്ന ആ കാലഘട്ടത്തിൻ്റെ തുടക്കം മുതൽ സംസ്ഥാന അധ്യക്ഷനായിരുന്ന കാലത്തും, അതിനുശേഷം കേന്ദ്രമന്ത്രിയായിരുന്ന കാലത്ത്, പാർലമെൻറ്റ് അംഗമായിരുന്ന കാലത്ത്, കേന്ദ്ര ഈ വിദേശകാര്യ വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ ഈ മേഖലയിലെ നിരവധി പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാനുള്ള അവസരമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടി നടത്താൻ ഈ സന്ദർഭത്തിൽ സാധിക്കുമെന്നുള്ള വിശ്വാസമാണുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഈ പറഞ്ഞ വിമാന യാത്രാ കൂലി. അത് നേരിട്ട് പ്രവാസി വകുപ്പിൻ്റെ, വിദേശകാര്യ വകുപ്പിൻ്റെ കീഴിൽ വരുന്നതല്ല, അത് സിവിൽ വ്യോമയാന വകുപ്പിൻ്റെ കീഴിലാണ്. പക്ഷേ പ്രവാസികളുടെ പ്രശ്നം എന്നുള്ള നിലയിൽ ആ പ്രശ്നം സിവിൽ വ്യോമയാന വകുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിനെന്ത് തരത്തിലുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പരിശ്രമം, ആ പരിശ്രമം നടത്തണമെന്നാണ് എൻ്റെ മുന്നിൽ ഈ വകുപ്പ് എൻ്റെ ചുമതലയിലേക്ക് എന്നെ സഹമന്ത്രിയായിട്ട് അതിൽ നിശ്ചയിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ആദ്യം വരുന്ന വിഷയം കേരളത്തിലെ മലയാളികൾ ഈ പെരുന്നാൾ കാലത്ത് അവരുടെ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഈ വിമാന യാത്രക്കൂലിയിലുള്ള വലിയ വർദ്ധനവ് ഉയർന്നു വരുന്നു എന്നുള്ളത്, അതിന് പരിഹാരം കണ്ടെത്തും. കേരളത്തിന് തുടക്കത്തിൽ ഒരു താങ്കളുടെ ഒരു മന്ത്രിസ്ഥാനം തോന്നുന്നു, ഇപ്പോൾ വളരെ പ്രാധാന്യമുള്ള ഒരു വകുപ്പും കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വകുപ്പും തോന്നുന്നു. സർക്കാരിൻ്റെ, മോദി സർക്കാരിൻ്റെ ഈ ഒരു കേരളത്തോടുള്ള ഈ ഒരു സമീപനത്തെ എങ്ങനെയാണ്? അല്ല, നരേന്ദ്രമോദിജിയുടെ സമീപനവും നരേന്ദ്രമോദി സർക്കാരിൻ്റെ സമീപനവും എല്ലാ സംസ്ഥാനങ്ങളും ഈ രാജ്യത്തെ, അദ്ദേഹം ടീം ഇന്ത്യ എന്നുള്ള ഒരു കോൺസെപ്റ്റ് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സർക്കാരിനെ തന്നെ കണ്ടത്. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും, മുഖ്യമന്ത്രിമാർ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ആളുകളല്ല, അവർ മുഖ്യമന്ത്രിമാർ അവരവരുടെ തലത്തിൽ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നു, രാജ്യത്തിൻ്റെ മുഴുവൻ പ്രധാനമന്ത്രി എന്നുള്ളതിൽ പ്രധാനമന്ത്രി നോക്കുന്നു. അപ്പോൾ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും കൂടി ഒരുമിച്ച് വരുന്ന ഒരു ടീം എന്നുള്ള കാഴ്ചപ്പാടാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന് പകരം വന്ന നീതി ആയോഗിൻ്റെ യോഗങ്ങളിലൊക്കെ ഈ മുഖ്യമന്ത്രിമാരുടെ യോഗങ്ങൾ നടക്കാൻ തുടങ്ങി.
അപ്പോൾ ആ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തോട് പരിഗണന എന്നുള്ള വിഷയത്തിൽ ഒരു തർക്കവും ഒരു സംശയവും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ രണ്ട് വിഷയങ്ങൾ ഈ രണ്ട് വകുപ്പുകളുടെ ഒരു സഹമന്ത്രി എന്നുള്ള നിലയിലുള്ള ചുമതല അർപ്പിക്കുമ്പോൾ ഏൽപ്പിക്കുമ്പോൾ ആ വകുപ്പുകളിൽ ധാരാളം ചെയ്യാനുള്ള വകുപ്പുകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ധാരാളം വെല്ലുവിളികളുടെ വകുപ്പുകളുമാണ്, കാരണം പാർലമെൻ്ററി കാര്യവും ഇതേപോലെ തന്നെ വിഷമം പിടിച്ചൊരു വകുപ്പാണ്. കാരണം രാജ്യസഭയിൽ ഇപ്പോഴും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭൂരിപക്ഷമില്ല, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഭൂരിപക്ഷമില്ല. ബില്ലുകളുടെ കാര്യത്തിൽ ബാക്കിയുള്ള എല്ലാ പ്രതിപക്ഷവുമായിട്ടുള്ള സമവായം, അതാണ് പാർലമെൻ്ററി കാര്യ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രവർത്തനം. വി മുരളീധരന് വളരെ പ്രധാനപ്പെട്ട രണ്ട് മന്ത്രാലയങ്ങളിലേക്കാണ് അദ്ദേഹത്തിന്റെ ചുമതല പോയിരിക്കുന്നത്. വിദേശകാര്യ പാർലമെന്ററി കാര്യ സഹമന്ത്രിയായിട്ടാണ് മുരളീധരൻ സേവനമനുഷ്ഠിക്കുക. അദ്ദേഹം സംസാരിക്കുകയാണ് മാധ്യമങ്ങളോട്. വളരെ പ്രധാനപ്പെട്ട ചുമതലകളാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. വിദേശകാര്യ സഹമന്ത്രി എന്ന നിലയ്ക്ക് കേരളത്തിലെ പ്രവാസികളടക്കമുള്ള ആളുകൾക്ക് വേണ്ട സജീവമായിട്ടുള്ള ഇടപെടലും പ്രവർത്തനവും തൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് വി മുരളീധരൻ ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെയും ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പാർലമെന്ററി കാര്യ സഹമന്ത്രി എന്ന നിലക്കും നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളതാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട രണ്ട് മന്ത്രാലയങ്ങൾ വലിയ നേതാക്കളുടെ മന്ത്രിമാർക്ക് കീഴിൽ ചുമതല നൽകിയതിന് അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദിയും പറയുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാരുടെ വകുപ്പുകൾ നേരത്തെ പറഞ്ഞു കേട്ടതിൽ വ്യത്യാസമുണ്ട്. അമിത്ഷാ ആണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക. രാജ്നാഥ് സിംഗിന് പ്രതിരോധ വകുപ്പാണ് ഉള്ളത്. നിർമ്മലാ സീതാരാമനാണ് ധനകാര്യ വകുപ്പിൻ്റെ ചുമതല. ധനകാര്യമന്ത്രി ടി ജെ ശ്രീലാൽ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീലാൽ, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, നമ്മൾ നേരത്തെ കേട്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു പേര് അമിത്ഷായുടെ പേര് തന്നെയാണ്. അമിത്ഷാ ആഭ്യന്തര മന്ത്രാലയത്തേക്ക് വരുന്നു. അതായത് വ്യക്തമായ മന്ത്രിസഭയിലെ രണ്ടാമൻ ആര് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടിയായിരിക്കുന്നു അമിത്ഷാ തന്നെയാണ്. കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ രാജ്നാഥ് സിംഗാണ് രണ്ടാം സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ വീണ്ടും ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു, രാജ്നാഥ് സിംഗ് ആകുമോ ആഭ്യന്തരമന്ത്രി എന്ന കാര്യത്തിൽ. രാജ്നാഥ് സിംഗിനെ പ്രതിരോധത്തിലേക്ക് മാറ്റിക്കൊണ്ടാണ് ആ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രതിരോധമന്ത്രിയായ നിർമ്മലാ സീതാരാമനെ നേരെ ധനകാര്യമന്ത്രാലയത്തിലും കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ആദ്യ നാലിൽ വലിയ അഴിച്ചുപണികളില്ല, വലിയ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാറ്റങ്ങൾ. അരുൺ ജെയ്റ്റ്ലിയും സുഷമ സ്വരാജും പുറത്തുപോയപ്പോൾ അമിത്ഷാ തന്നെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ചെറിയ തോതിലുള്ള മറ്റൊരാഴ്ചപ്പണി. പിന്നീടുണ്ടായിരുന്നത് നിതിൻ ഗഡ്കരിയുടെ വകുപ്പിൽ മാറ്റമുണ്ടാകുമോ എന്നുള്ള ചോദ്യമായിരുന്നു. പക്ഷേ നിതിൻ ഗഡ്കരി കേന്ദ്ര ഉപരിതല ഗതാഗതത്തിലേക്ക് തന്നെ മടങ്ങി വന്നിരിക്കുന്നു. നാലാമതായി സത്യപ്രതിജ്ഞ ചെയ്ത സദാനന്ദ ഗൗഡയ്ക്ക് പ്രധാനപ്പെട്ട വകുപ്പിലേക്ക് തന്നെ ഒരു ക്ഷണമുണ്ടാകുമെന്നുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തെ കെമിക്കൽ ആൻഡ് ഫെർട്ടിലൈസർ വകുപ്പിലേക്കാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില മാറ്റങ്ങളിൽ ഒന്ന് രമേശ് പൊക്രിയാൽ നിഷാന്ത് ആണ്. അദ്ദേഹം മാനവ വിഭവശേഷി വകുപ്പിലേക്കാണ് എത്തിയിരിക്കുന്നത്. മുമ്പ് മാനവ വിഭവശേഷി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സ്മൃതി ഇറാനിയെ വനിതാ ശിശുക്ഷേമത്തിലേക്ക് മാറ്റിക്കൊണ്ടാണ് ആ തീരുമാനമുണ്ടായിരിക്കുന്നത്. പ്രകാശ് ജാവ്ദേക്കറെ വീണ്ടും ഉപരിതല ഗതാഗതത്തിൽ, ക്ഷമിക്കണം, വനം പരിസ്ഥിതി വകുപ്പിലേക്ക് മടക്കി കൊണ്ടുവന്നിരിക്കുന്നു. പീയൂഷ് ഗോയൽ റെയിൽവേയിൽ തന്നെ തുടരുന്നു. ധർമ്മേന്ദ്ര പ്രധാനം പെട്രോളിയം മന്ത്രാലയത്തിൽ തന്നെ തുടരുന്നു. ഹർഷവർദ്ധൻ മുമ്പ് സയൻസ് ആൻഡ് ശാസ്ത്ര സാങ്കേതിക വകുപ്പും ആരോഗ്യ വകുപ്പിലേക്കും ആയിരുന്നു. അവിടെ തന്നെ അദ്ദേഹം വീണ്ടും എത്തിയിരിക്കുന്നു. ഇങ്ങനെ വലിയ തോതിലുള്ള മാറ്റമുണ്ടായിരിക്കുന്ന മറ്റൊരു വകുപ്പ് നമ്മുടെ വി മുരളീധരൻ കൂടി വരുന്ന പാർലമെൻ്ററി കാര്യമാണ്. പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രിയായി പ്രഹ്ലാദ് ജോഷിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് കോൾസ് ആൻഡ് മൈൻസ് വകുപ്പിൻ്റെ ചുമതല കൂടിയുണ്ട്. വി മുരളീധരൻ്റെ കാര്യത്തിലേക്ക് ഒരിക്കൽക്കുള്ളി നമ്മൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ആദ്യം തന്നെ സൂചിപ്പിച്ചിരുന്നു വി മുരളീധരന് കേരളവുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പ് തന്നെ ലഭിക്കും എന്നുള്ള സൂചനയായിരുന്നു നമ്മൾ ആദ്യം തൊട്ട് പറഞ്ഞിരുന്നത്. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു വകുപ്പ് വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം. അതിൽ തന്നെ നേരത്തെ പ്രവാസികാര്യ വകുപ്പ് പ്രത്യേകമായിരുന്നുവെങ്കിൽ കഴിഞ്ഞ സർക്കാരിൽ 2014 മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രവാസികാര്യ വകുപ്പ് കൂടി വിദേശകാര്യ വകുപ്പിലേക്ക് കൊണ്ടുവരികയായിരുന്നു. മുൻപ് വയലാർ രവി പ്രവാസികാര്യ വകുപ്പിൻ്റെ ക്യാബിനറ്റ് മന്ത്രിയായിരുന്നുവെങ്കിൽ പിന്നീട് മോദി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പ്രവാസികാര്യ വകുപ്പും വിദേശകാര്യ വകുപ്പും ഒന്നിച്ചു ചേർത്തുള്ള ഒരു മന്ത്രാലയമാക്കി മാറ്റുകയായിരുന്നു. അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലേക്ക് പ്രവാസികാര്യ വകുപ്പ് കൂടി കൊണ്ടുവന്നു. ഇപ്പോൾ മുരളീധരൻ വരുമ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായും പ്രവാസികാര്യ വകുപ്പിൻ്റെ വിദേശകാര്യമന്ത്രിയായി വരുമ്പോൾ സഹമന്ത്രിയായി വരുമ്പോൾ പ്രവാസികാര്യ വകുപ്പിൻ്റെ ഊന്നൽ തന്നെയാകും അദ്ദേഹത്തിന് നൽകാൻ സാധ്യത. അത് കേരളത്തിലെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ്. ഒരു പ്രത്യേകത കൂടി ഈ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലേക്കാണ് വിദേശകാര്യ വകുപ്പ് വരുന്നത്. കാരണം എസ് ജയശങ്കർ മുൻ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കർ, അദ്ദേഹത്തിന് ഭരണപരിചയമുണ്ട്, പക്ഷേ രാഷ്ട്രീയ പാരമ്പര്യവും പരിചയമോ ഇല്ലാത്ത ബ്യൂറോക്രാറ്റ്, മുൻ വിദേശകാര്യ IFS ഓഫീസറായിരുന്ന മുൻ വിദേശകാര്യ സെക്രട്ടറി എസ് ജയശങ്കറാണ് വിദേശകാര്യമന്ത്രിയായി വരുന്നത്. അപ്പോൾ പ്രധാനമന്ത്രിക്ക് കൂടുതൽ താല്പര്യമുള്ള വകുപ്പിലേക്കാണ് ഇപ്പോൾ വി മുരളീധരൻ വന്നിരിക്കുന്നത്. തീർച്ചയായും അതും
കേരളത്തിന് ഗുണകരമാകുന്ന ഒരവസ്ഥ തന്നെയാണ്. പിന്നീട് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ ഇത്തരം ഒരു വലിയ ഒരു ഭൂരിപക്ഷം ബി ജെ പിക്ക് ഉണ്ടെങ്കിലും രാജ്യസഭയിലെ ഭൂരിപക്ഷം ഇല്ലായ്മ അതുകൊണ്ട് തന്നെ പാർലമെന്ററി കാര്യ വകുപ്പ് വളരെ പ്രധാനപ്പെട്ടതായി വരുന്നു. എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ഒന്നിച്ചു കൊണ്ടുപോവുക, അനുനയിപ്പിക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമുക്ക് ഒന്നുകൂടെ സൂക്ഷ്മമായി പോകേണ്ടതുണ്ട്. ശ്രീലാൽ, അതിനു മുമ്പ് ഈ അമിത്ഷാ ആഭ്യന്തര വകുപ്പ് ിലേക്ക് വരുന്നു എന്നത് നേരത്തെ ധനകാര്യ വകുപ്പിലേക്കായിരിക്കും ചുമതലയിലേക്കായിരിക്കും അദ്ദേഹം വരിക എന്തായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന സൂചനകളെല്ലാം. പക്ഷേ ആഭ്യന്തരം എന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട വകുപ്പിലേക്ക് അദ്ദേഹം ചേർന്നിരിക്കുന്നു എന്നത് ഏത് നിലക്ക് കാണണം? ഒപ്പം ഈ മൊത്തം കാര്യങ്ങളെ പരിഗണിച്ച് ഈ നരേന്ദ്രമോദിയുടെ രണ്ടാം സർക്കാരിൻ്റെ ദിശ എങ്ങോട്ടേക്കായിരിക്കും, ഏത് ഇടങ്ങളിലായിരിക്കും അവർക്ക് കൂടുതൽ ശ്രദ്ധയുണ്ടാവുക എന്ന കാര്യങ്ങളിൽ ഒരു പ്രവചനവും വിശകലനവും സാധ്യമാണ്? തീർച്ചയായും ഇവിടെ നമ്മൾ കാണുന്നത് നേരത്തെ തന്നെ അമിത്ഷാ ധനകാര്യ വകുപ്പിലേക്കായിരിക്കും എന്നുള്ള സൂചനകൾ ഉണ്ടാവാൻ കാരണം പ്രധാനമന്ത്രിക്ക് ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത പ്രമുഖരിൽ ആദ്യം എത്തിയത് രാജ്നാഥ് സിംഗ് ആയിരുന്നു. അതിനുശേഷമാണ് അമിത്ഷാ സത്യപ്രതിജ്ഞ ചെയ്തത്. അപ്പോൾ ഉണ്ടായ ഒരു വ്യാഖ്യാനമായിരുന്നു അദ്ദേഹം അരുൺ ജെയ്റ്റ്ലി കഴിഞ്ഞാൽ ധനകാര്യ വകുപ്പിലേക്കാകും പോകുക, രണ്ടാമൻ എന്നുള്ള നിലയിൽ ധനകാര്യ വകുപ്പും രണ്ടാമൻ എന്ന നിലയിൽ അമിത്ഷാ എത്തുമ്പോൾ ധനകാര്യ വകുപ്പും രണ്ടാമത് തന്നെയാകും, അത്ര പ്രാധാന്യം വരും എന്നുള്ളതായിരുന്നു. പക്ഷേ അമിത്ഷാ ആഭ്യന്തരത്തിലേക്ക് തന്നെ വരുന്നു. തീർച്ചയായും സർക്കാർ ഏത് രീതിയിലാകണം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു സൂചന തന്നെയാണ് നൽകാൻ പോകുന്നത്. ഉറച്ച സർക്കാർ, അതോടൊപ്പം തന്നെ കടിഞ്ഞാൺ ഡൽഹിയിൽ തന്നെയാകും. അത് പ്രധാനമന്ത്രിയുടെ കയ്യിലായാലും അമിത്ഷായുടെ കയ്യിലായാലും അത് ഒരു ആ രണ്ട് കരങ്ങളും ഒന്ന് തന്നെയാണ് എന്നുള്ളത് നമ്മൾ ഇതിനോടകം തന്നെ ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജ്യത്തിൻ്റെ കടിഞ്ഞാൺ, അതായത് ആഭ്യന്തര സുരക്ഷ എന്ന് പറയുന്നത് വലിയ പ്രാധാന്യത്തോടെ തന്നെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വ്യക്തമായ സന്ദേശം ആണ് ഇത് നൽകുന്നത്. ഒപ്പം തന്നെ രാജ്നാഥ് സിംഗിനെ പോലെ തലയെടുപ്പുള്ള നേതാവിനെ പ്രതിരോധത്തിലേക്ക് കൂടി കൊണ്ടുവരുന്നതോടെ ആ ഒരു മേഖല ബാഹ്യ സുരക്ഷയും ആന്തരിക സുരക്ഷയും വളരെ പ്രാധാന്യത്തോടെയാണ് ഈ സർക്കാർ കാണുന്നത് എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നുള്ള വ്യക്തമായ സൂചന നൽകുന്നു. അമിത്ഷാ ആഭ്യന്തര വകുപ്പിലേക്ക് എത്തുമ്പോൾ അത് രാജ്യത്ത് ഇതുവരെ ഉണ്ടായിരുന്ന ആഭ്യന്തര പ്രതിസന്ധികളിലെല്ലാം തന്നെ വ്യക്തമായ ഒരു തീരുമാനങ്ങൾ ഒരു നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്ക് സാധിക്കും. അതിനോടൊപ്പം തന്നെ മറ്റു മേഖലകളിലേക്ക് വരികയാണെങ്കിൽ റെയിൽവേ മന്ത്രാലയത്തിലായാലും അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട പെട്രോളിയം മന്ത്രാലയം തുടങ്ങിയ മേഖലകളിൽ വലിയ മാറ്റമില്ല. പക്ഷേ ഈ മാനവവിഭവശേഷി വകുപ്പിലേക്ക് രമേശ് പൊക്രിയാൽ വരുന്നു. ഉത്തരാഖണ്ഡിൽ നിന്നുള്ള നേതാവാണ് അദ്ദേഹം. തീർച്ചയായും RSS-മായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് അദ്ദേഹം. അതായത് ചില നയങ്ങൾ, ആ നയങ്ങളുടെ നടപ്പിലാക്കൽ പഴയതുപോലെ തന്നെ വളരെ പഴയതിലും ഒരു പക്ഷേ കുറച്ചുകൂടി ശക്തമായ നയം നടപ്പിലാക്കൽ ആ മേഖലകളിൽ ഉണ്ടാകും എന്നുള്ള സൂചന ആണ് അത് തരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞുള്ള മറ്റ് മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്പോർട്സ് പോലുള്ള മേഖലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിലും പുതിയ തോതിലുള്ള പുതിയ ചില പരീക്ഷണങ്ങൾ. സ്മൃതി ഇറാനി ഒരുപക്ഷെ ഒരല്പം പിന്നോട്ട് പോക്കാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായും സ്മൃതി ഇറാനി ഇത്തവണ ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തി ലോക്സഭയിൽ വരുമ്പോൾ സ്മൃതി ഇറാനിക്ക് കുറച്ചുകൂടി അധികാരങ്ങളുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രധാനപ്പെട്ട ഒരു വകുപ്പിലേക്ക് തന്നെ സ്മൃതി ഇറാനി എത്തിക്കും എന്നുള്ള സൂചന ഉണ്ടായിരുന്നുവെങ്കിൽ, പക്ഷേ സ്മൃതി ഇറാനി മേനക ഗാന്ധി ഒഴിഞ്ഞുപോയ വനിതാ ശിശുക്ഷേമത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. അത് ഒരു പക്ഷേ ഈ വന്ന പേരുകളിൽ ഒരു പ്രൊമോഷൻ ഉള്ള ഒരു ഒരു വകുപ്പ് ഒരു കാണാതിരിക്കുന്നത് പ്രൊമോഷനുള്ള ഒരു പ്രഖ്യാപനമായി കാണാൻ സാധിക്കില്ല. ശ്രീലാൽ, ഇവിടെ നമുക്ക് വി മുരളീധരൻ്റെ കാര്യത്തിലേക്ക് തിരിച്ചു വന്നാൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മന്ത്രാലയങ്ങളിലാണ് അദ്ദേഹത്തിൻ്റെ ചുമതലയുള്ളത്. അത് അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് മുന്നോട്ട് പോകാനാകുന്ന, കേരളത്തിലെ പ്രശ്നങ്ങളിൽ സജീവമായിട്ട് ഇടപെടാൻ അദ്ദേഹത്തിന് അവസരം നൽകുന്ന വകുപ്പ് കൂടിയാണ് ഈ പ്രവാസികാര്യ വകുപ്പ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിട്ട് അദ്ദേഹം മാറുന്നു എന്ന് മാത്രമല്ല, ബി ജെ പി ദേശീയ തലത്തിൽ തന്നെ ഭരണതലത്തിലേക്ക് ഭാവിയുടെ നേതാവായി കാണുന്ന ഒരാൾ കൂടെ ആയിട്ട് അദ്ദേഹം ഉയരുന്നു എന്ന് കൂടെ കാണേണ്ടി വരികയില്ലേ? തീർച്ചയായും അങ്ങനെ കാണേണ്ടത് ഈ വിദേശകാര്യ സഹമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനല്ല, അദ്ദേഹം പാർലമെൻ്ററി കാര്യ സഹമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നതിനെയാണ്. പാർലമെൻ്ററി കാര്യ സഹമന്ത്രി എന്ന് പറയുമ്പോൾ മറ്റ് എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായും മറ്റ് പാർട്ടി നേതാക്കളുമായും വലിയ തോതിൽ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതൃത്വവുമായി നല്ല ഒരു ബന്ധം വേണ്ട വകുപ്പാണത്. എപ്പോഴും ആശയവിനിമയം, പ്രതിപക്ഷവുമായി ആശയവിനിമയം നടത്തേണ്ട വകുപ്പ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് മറ്റ് മന്ത്രിമാർ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുമ്പോൾ പോലും പ്രതിപക്ഷ നേതാക്കളെയെല്ലാം കൂടെ ഇരുത്തി അവരുമായി ചർച്ച ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു കാര്യം. അവിടെ ഏറ്റവും പ്രധാനമായും മുരളീധരന് വന്ന ഒരു ഗുണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു രാഷ്ട്രീയ മെയ്വഴക്കം തന്നെയാണ്. എല്ലാവരുമായും പെട്ടെന്ന് ഇടപഴകാനും എല്ലാവരുമായും ഒരു സൗഹൃദം സ്ഥാപിച്ചെടുക്കാനുമൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് തന്നെയാണ് ആ മേഖലയിൽ ഗുണകരമാകാൻ പോകുന്നത്. ഒരു പക്ഷേ അത് കണ്ടുകൊണ്ട് തന്നെ ആകണം അത്തരമൊരു നടപടിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതും. പ്രഹ്ലാദ് ജോഷി ആണ് പാർലമെൻ്ററി കാര്യ മന്ത്രി, അദ്ദേഹവും പുതുമുഖമാണ് ആ വകുപ്പിലേക്ക്. അതുകൊണ്ട് തന്നെ ഈ മുരളീധരൻ്റെ ചുമതലകൾ വർദ്ധിക്കുന്നു. മുരളീധരന് ആ ചുമതല അദ്ദേഹത്തിന് നൽകുമ്പോൾ ചില പ്രതീക്ഷകൾ തീർച്ചയായും പ്രധാനമന്ത്രിക്കും അമിത്ഷായ്ക്കും മുരളീധരന് മുകളിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നത് കൂടിയാണിത്. അതിനോടൊപ്പം തന്നെ
അദ്ദേഹത്തിൻ്റെ ഭാഷാ നൈപുണ്യവും ഒരു വലിയ ഘടകമായിട്ടുണ്ട്. ഹിന്ദിയും ഇംഗ്ലീഷും എല്ലാം നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ട് അതും ഒരു വലിയ ഒരു അദ്ദേഹത്തിന് ഒരു അനുകൂല ഘടകമായിട്ടുണ്ട്. ഞാൻ വിദേശകാര്യ സഹമന്ത്രി സ്ഥാനം നിറയുമ്പോൾ കേരളത്തിന് ഗുണകരമാകുന്ന ഒരു കാര്യമാണ്, കാരണം പ്രവാസികാര്യ വകുപ്പിലേക്കായിരിക്കും ഒരു പക്ഷേ പോകാൻ പോകുന്നത്. അതുകൊണ്ട് കേരളത്തിന് ഗുണകരമാകും. പക്ഷേ മുരളീധരനെ വ്യക്തിപരമായി മുരളീധരന് കുറച്ചുകൂടി വി മുരളീധരന് കുറച്ചുകൂടി അധികാരം നൽകുന്ന അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു പവർഫുള്ളാക്കുന്ന ഒരു വകുപ്പ് പാർലമെന്ററികാര്യ സഹമന്ത്രി സ്ഥാനമായി. അതാണ് വി മുരളീധരന് വളരെ പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകളുടെ ചുമതല ലഭിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ പാർലമെന്ററി കാര്യവും വിദേശകാര്യ സഹമന്ത്രി, ഈ രണ്ട് മന്ത്രാലയങ്ങളുടെ സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ബി ജെ പിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് തലത്തിലെ ഭാവിയുടെ നേതാവ് എന്ന നിലക്ക് കൂടെ അദ്ദേഹത്തെ നോക്കിക്കാണുന്നുണ്ട് ദേശീയ നേതൃത്വം എന്നതിന് സൂചനയായിട്ട് വേണം ഈ രണ്ട് വകുപ്പുകളുടെ പ്രാധാന്യത്തെ കാണാൻ. ഒപ്പം കേരളത്തിൽ പ്രസക്തമായിട്ടുള്ള വിദേശകാര്യ മന്ത്രാലയത്തിലെ സഹമന്ത്രി സ്ഥാനം സ്വീകരിക്കുക എന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് നൽകുക എന്നത് കേരളത്തിലെ രാഷ്ട്രീയമായിട്ടുള്ള മുന്നോട്ട് പോക്കിനും ന്യൂനപക്ഷങ്ങൾക്കകത്ത് ഇടയിൽ പോലും ഈ പറയുന്ന പാർട്ടിക്ക് ചെന്നെത്താനുള്ള ഒരവസരം കൂടിയായിട്ട് ആ കാര്യങ്ങളെ കണ്ടിട്ടുണ്ടെന്ന് വേണം കാണാൻ. എന്തായാലും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിട്ട് വി മുരളീധരൻ മാറുന്നു എന്ന കാര്യം ഈ മന്ത്രി ചുമതലകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ പറയാവുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ അമിത്ഷാ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും എന്നതാണ്. അദ്ദേഹത്തിനാണ് അതിൻ്റെ ചുമതല എന്നാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. രാജ്നാഥ് സിംഗ് പ്രതിരോധത്തിലേക്ക് മാറിയിരിക്കുന്നു. നിർമ്മലാ സീതാരാമനാണ് ധനകാര്യം ചുമതലയുള്ളത്. സാമൂഹ്യ നീതി താവർചന്ദ് ഗെഹ്ലോട്ട്, നിർമ്മലാ സീതാരാമന് ധനകാര്യവും കമ്പനികാര്യവും, അമിത്ഷായ്ക്ക് ആഭ്യന്തരം, പ്രതിരോധ വകുപ്പ് രാജ്നാഥ് സിംഗിന് എന്നിങ്ങനെയാണ് കാര്യങ്ങളുള്ളത്. വി മുരളീധരന് വളരെ പ്രധാനപ്പെട്ട രണ്ട് മന്ത്രാലയങ്ങൾ സഹമന്ത്രി സ്ഥാനവും ലഭിച്ചിരിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് വരാം. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിനകത്തെ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ ചുമതലകൾ പുറത്തു വന്നിരിക്കുന്നു, ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. രാജ്നാഥ് സിംഗിനാണ് പ്രതിരോധ വകുപ്പ്, നിർമ്മലാ സീതാരാമൻ ധനകാര്യം, നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗതം, സദാനന്ദഗൌഡ വളം രാസവള വകുപ്പ്, എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രി, രാംവിലാസ് പസ്വാൻ ഭക്ഷ്യവകുപ്പാണ് അദ്ദേഹത്തിന്, അമിത്ഷാ ആണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക, നരേന്ദ്രസിംഗ് തോമർ കൃഷി, രവിശങ്കർ പ്രസാദ് നിയമം, ഹർസിമ്രത് കൗർ ഭക്ഷ്യോൽപാദന വ്യവസായം, തവാർചന്ദ് ഗെഹ്ലോട്ട് സാമൂഹ്യനീതി വകുപ്പ്, പ്രകാശ് ജാവ്ദേക്കർ പരിസ്ഥിതി, രമേശ് പൊക്രിയാൽ മാനവവിഭവശേഷി, അർജുൻ മുണ്ട ആദിവാസി ക്ഷേമം, സ്മൃതി ഇറാനി വനിതാ ശിശുക്ഷേമം ടെക്സ്റ്റൈൽസ്, ഡോക്ടർ ഹർഷവർദ്ധൻ ആരോഗ്യവകുപ്പ്, പീയൂഷ് ഗോയൽ റെയിൽവേ, ധർമ്മേന്ദ്ര പ്രധാൻ പെട്രോളിയം, മുക്താർ അബ്ബാസ് നഖ്വി ന്യൂനപക്ഷക്ഷേമം, പ്രഹ്ലാദ് ജോഷി പാർലമെൻ്ററി കാര്യം, മഹേന്ദ്രനാഥ് പാണ്ഡെ നൈപുണ്യ വികസന വകുപ്പ്, അരവിന്ദ് ഗണ്ഡപത് സാവന്ത് വൻകിട വ്യവസായ വകുപ്പ്, ഗിരിരാജ് സിംഗ് മൃഗസംരക്ഷണ വകുപ്പ്, ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ജലവിഭവ വകുപ്പ്. കേരളത്തിൽ നിന്നുള്ള വി മുരളീധരന് വളരെ പ്രധാനപ്പെട്ട രണ്ട് മന്ത്രാലയങ്ങളിലെ സഹമന്ത്രി സ്ഥാനമാണുള്ളത്. അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയും പാർലമെന്ററി കാര്യത്തിൻ്റെ സഹമന്ത്രിയുമാണ്. കൂടുതൽ വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ഉണ്ണി, വിശദാംശങ്ങൾ എന്താണ്? സനീഷ്, അതായത് പ്രതീക്ഷിച്ചതിൽ നിന്നും ചില മാറ്റങ്ങളോട് കൂടിയാണ് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലെ വകുപ്പ് വിഭജനം വ്യക്തമാക്കിക്കൊണ്ടുള്ള പട്ടിക പുറത്തിറങ്ങിയിരിക്കുന്നത്. അമിത്ഷാ ഒരുപക്ഷേ ധനകാര്യ വകുപ്പിലേക്ക് എത്തിയേക്കുമെന്നാണ് നേരത്തെ ഉയർന്നിരുന്ന പ്രതീക്ഷകൾ. ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് രാജ്നാഥ് സിംഗ് തന്നെ തുടരുമെന്നും പക്ഷേ ആ ഒരു പ്രവചനങ്ങളൊക്കെ തന്നെ മാറിയിരിക്കുകയാണ്. എന്നാൽ അമിത്ഷാ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി ആയാണ്. ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പദവിയാണ് അമിത്ഷായ്ക്ക് ലഭിച്ചിരിക്കുന്നത്. രാജ്നാഥ് സിംഗിന് പ്രതിരോധ മന്ത്രിയായി രാജ്നാഥ് സിംഗ് നിയമിതരാകുന്നു. അദ്ദേഹത്തിന് പ്രതിരോധ വകുപ്പിൻ്റെ ചുമതലയാണ് ലഭിച്ചിരിക്കുന്നത്. രാജ്നാഥ് സിംഗ് കഴിഞ്ഞ മന്ത്രിസഭയിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു. അതോടൊപ്പം തന്നെ നിർമ്മലാ സീതാരാമനാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ ചുമതല ലഭിച്ചിരിക്കുന്നത്. വളരെ നിർണായകമായ വകുപ്പാണ്. കഴിഞ്ഞ മന്ത്രിസഭയിൽ അരുൺ ജെയ്റ്റ്ലി നിർവഹിച്ചിരുന്ന വകുപ്പ് കൂടിയാണിത്. അരുൺ ജെയ്റ്റ്ലി കഴിഞ്ഞ മന്ത്രിസഭയിലെ പ്രഗത്ഭനാകാൻ തന്നെയുള്ള കാരണങ്ങളിൽ ഒന്ന് ഈ ധനകാര്യ വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ്. അദ്ദേഹം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഒഴിഞ്ഞപ്പോൾ തന്നെ ആരാകും ഇനി അടുത്ത ധനമന്ത്രി എന്ന ചർച്ചകൾ വളരെ സജീവമായതാണ്. നിർമ്മലാ സീതാരാമൻ ആ പദവിയിലേക്ക് വരികയാണ്. ബി ജെ പി വക്താവ് എന്ന രീതിയിൽ പ്രവർത്തനം തുടങ്ങുകയും പിന്നീട് രാജ്യത്ത്
രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രിയാവുകയും ചെയ്ത നേതാവ് കൂടിയാണ് നിർമ്മലാ സീതാരാമൻ. വളരെ പ്രധാനപ്പെട്ട വകുപ്പ് അതുകൊണ്ട് തന്നെ നിർമ്മലാ സീതാരാമന് ലഭിക്കുകയും ചെയ്യുന്നു. രാംവിലാസ് പാസ്വാൻ ഭക്ഷ്യമന്ത്രിയായി നിയമിതനാകുന്നു. അദ്ദേഹം എൽ ജെ പി നേതാവാണ്. കഴിഞ്ഞ മന്ത്രിസഭയിലും ഭക്ഷ്യമന്ത്രാലയത്തിൻ്റെ ചുമതല അദ്ദേഹത്തിന് തന്നെയായിരുന്നു. നിതിൻ ഗഡ്കരിയാണ് മന്ത്രിസഭയിലെ മറ്റൊരു പ്രമുഖൻ. കഴിഞ്ഞ മന്ത്രിസഭയിലെ അതേ വകുപ്പ് തന്നെയാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്, ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൻ്റെ ചുമതല. അതോടൊപ്പം തന്നെ സുഷമ സ്വരാജാണ് ഒന്നാം മോഡി മന്ത്രിസഭയിൽ നിന്നും രണ്ടാം മന്ത്രിസഭയിലേക്ക് എത്തുമ്പോൾ ഒഴിവാക്കപ്പെട്ട ഒരു നേതാവ്. സുഷമ സ്വരാജിന് പകരം വിദേശകാര്യ മന്ത്രാലയം ആര് കൈകാര്യം ചെയ്യുമെന്നതും ഉറ്റുനോക്കപ്പെട്ട ഒരു വിഷയമാണ്. കാരണം ജനങ്ങളുമായി ആശയവിനിമയം നടത്തിയും അവരുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ചുമൊക്കെ സുഷമ സ്വരാജ് പ്രവർത്തിച്ച രീതി തന്നെ വലിയ മതിപ്പുണ്ടാക്കിയിരുന്നു. സുഷമ സ്വരാജ് പോയപ്പോൾ എസ് ജയശങ്കറാണ് പുതിയ വിദേശകാര്യമന്ത്രിയായി നിയമിതനാകുന്നത്. മുൻ വിദേശകാര്യ സെക്രട്ടറിയാണ്. ആണവ കരാറിൻ്റെ കാലത്ത് വളരെ നിർണായകമായി നീക്കങ്ങൾ നടത്തിയ, അതിനെ ചരട് വലിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം. ആ രീതിയിൽ എസ് ജയശങ്കർ ആ ചുമതലയിൽ എത്തുമ്പോൾ പ്രധാനമായും വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്നതടക്കമുള്ള നിർണായകമായ ലക്ഷ്യങ്ങൾ നരേന്ദ്രമോദിക്ക് മുന്നിൽ ഉണ്ട് എന്നത് ഉറപ്പാണ്. അതേ വകുപ്പിന് കീഴിലാണ് മലയാളിയായ വി മുരളീധരൻ പ്രവർത്തിക്കേണ്ടി വരിക. അദ്ദേഹത്തിന് വിദേശകാര്യ സഹമന്ത്രി സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. ഒപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതാണല്ലോ, വിദേശകാര്യവും പാർലമെന്ററി കാര്യവും ആ വി മുരളീധരൻ ലഭിച്ചിരിക്കുന്നു. സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിട്ട് വി മുരളീധരൻ മാറുകയാണ്. അദ്ദേഹത്തിന് മേൽ ദേശീയ നേതൃത്വത്തിനുള്ള വിശ്വാസത്തിൻ്റെ വലുപ്പത്തെയാണോ ഈ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ ചുമതലയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നതിലൂടെ കാണുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം മുരളീധരൻ ഏത് വകുപ്പ് ലഭിക്കുമെന്നതിനെ സംബന്ധിച്ച് അഭ്യൂഹങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ സഹമന്ത്രി സ്ഥാനത്തേക്കാണ് പരിഗണിച്ചിരുന്നത് എന്നതുകൊണ്ട് പ്രധാനപ്പെട്ട വകുപ്പ് ലഭിക്കില്ലയോ എന്ന ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തെറ്റിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വളരെ ശക്തമായ രണ്ട് വകുപ്പുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് പാർലമെൻ്ററി കാര്യ സഹമന്ത്രി, പ്രഹ്ലാദ് ജോഷിയാണ് പാർലമെൻ്ററി കാര്യമന്ത്രി. മറ്റൊന്ന് വിദേശകാര്യ സഹമന്ത്രി. രാജ്യസഭയിൽ അറിയാം എൻ ഡി എക്ക് ഭൂരിപക്ഷമില്ലാത്തൊരു സമയമാണ്. ഭൂരിപക്ഷം തേക്കണമെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഒക്കെ തന്നെ വലിയ പ്രകടനം കാഴ്ചവെക്കണം. 2020 വരെ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സഭയിൽ ചർച്ചകൾ നടത്താനും കാര്യങ്ങൾ ഒക്കെ തന്നെ ഏകോപിപ്പിക്കാനുമുള്ള ഒരു വൈദഗ്ധ്യം സംഘടനാ പ്രവർത്തനത്തിൽ അനുഭവ പാരമ്പര്യമുള്ള മുരളീധരനുണ്ട് എന്നൊരു വിലയിരുത്തൽ തന്നെയാകാം ദേശീയ നേതൃത്വത്തെ ആ ഒരു ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക. ഒപ്പം വിദേശകാര്യ സഹമന്ത്രി പദവിയും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നേരത്തെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ പ്രവാസികാര്യ വകുപ്പ് ഇല്ലാതാക്കുകയും അത് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗമാക്കുകയും ചെയ്തിരുന്നു. സുഷമ സ്വരാജിനാണ് പ്രവാസികാര്യ വകുപ്പിൻ്റെ കൂടി ചുമതല ഉണ്ടായിരുന്നത്. യു പി എ സർക്കാരിൻ്റെ കാലത്ത് വയലാർ രവി അടക്കം പ്രവാസികാര്യ വകുപ്പ് കൈകാര്യം ചെയ്തതാണ്. മലയാളികളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വകുപ്പ് കൂടിയാണത്. കേരളത്തിൽ നിന്നും ഇത്രയധികം പ്രവാസികൾ ഉള്ളതുകൊണ്ട് അവരെ സ്വാധീനിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനുമുള്ള ഒരു അവസരം തന്നെയാണ് വി മുരളീധരന് കൈവന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് വളരെ പ്രധാനപ്പെട്ട പദവിയിലേക്കാണ് വി മുരളീധരൻ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി നേതാവ് എത്തിച്ചേർന്നിരിക്കുന്നത്. പാർലമെന്ററി കാര്യവും വിദേശകാര്യവും രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളിലെ സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന് നരേന്ദ്രമോദി നൽകിയിരിക്കുന്നത്. അക്കാര്യത്തിൽ അദ്ദേഹം പ്രധാനമന്ത്രിയോട്, ഇത്ര പ്രധാനപ്പെട്ട മന്ത്രാലയങ്ങളിലേക്ക് എത്തിച്ചതിന് അദ്ദേഹം പ്രധാനമന്ത്രിയോട് നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു. കേരളത്തിലെ മലയാളികളടക്കമുള്ള ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന പ്രവാസികാര്യ സഹമന്ത്രി സ്ഥാനം എന്ന നിലക്ക് ഉള്ള കാര്യങ്ങൾ മികച്ച തോതിൽ ചെയ്യാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോട്, ഞങ്ങളടക്കമുള്ള ആളുകളോട് പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യം, ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയിലേക്ക് അമിത്ഷാ ആണ് എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ ഉള്ള സൂചനകൾ അല്ലെങ്കിൽ നേരത്തെ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ ധനകാര്യ വകുപ്പിൻ്റെ ചുമതലയിലേക്ക് അദ്ദേഹം എത്തുമെന്നായിരുന്നു. പക്ഷേ ആഭ്യന്തര വകുപ്പ് തന്നെ അദ്ദേഹം രണ്ടാം സ്ഥാനത്തേക്ക് തന്നെ അദ്ദേഹം എത്തിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.